എപ്പോഴെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എ എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമസ്റ്ററിലോ അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിലോ വരുന്ന കോംപ്ലിമെൻറ്ററി കോഴ്സാണ് ബാങ്കിങ് വൺ എന്ന് പറയുന്നത് ബാങ്കിങ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് സെമസ്റ്ററിലോ സെക്കൻഡ് സെമസ്റ്ററിലോ വരുന്ന കോംപ്ലിമെൻ്ററി കോഴ്സാണ് ഇതിൻ്റെ പരീക്ഷ എൺപത് മാർക്കിനാണ് പരീക്ഷ ഉള്ളത് രണ്ടര മണിക്കൂറായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക അതിലെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമുക്ക് മൊഡ്യൂൾ വണ്ണ് മൊഡ്യൂൾ വണ്ണ് ഇതിൻ്റെ ഒരു ഒക്കെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ടാണ് ഇതിൽ നമുക്ക് ഒരു എസ് എ കൊസ്റ്റിനായിട്ട് പ്രതീക്ഷിക്കുന്നത് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്ക്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇത് അഞ്ച് മാർക്കിനോ അല്ലെങ്കിൽ എസ് എ കൊസ്റ്റ്യനായിട്ടോ വരാനുള്ള സാധ്യത ഉണ്ട് അതേപോലെ തന്നെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷന് അതും അഞ്ച് മാർക്കിനോ എസ് എക്കോ വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ടു മാർക്സിന് ക്രെഡിറ്റ് ക്രിയേഷൻ പേയ്മെൻറ്റ് ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ഇതൊക്കെ ടൂ മാർക്സിന് വരാൻ സാധ്യത ഉള്ളതാണ് ഹിസ്റ്ററി ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ഇൻ ഇന്ത്യ അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് ബാങ്കിങ് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തത് ക്വസ്റ്റ്യനായിട്ട് സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് മൊഡ്യൂള് മൊഡ്യൂൾ ടൂല് ഇതിൽ നമുക്ക് ബ്രാഞ്ച് ബാങ്കിങ് യൂണിറ്റ് ബാങ്കിങ് ഗ്രൂപ്പ് ബാങ്കിങ് ചെയിൻ ബാങ്കിങ് മിക്സഡ് ബാങ്കിങ് ഇതുമായി ബന്ധപ്പെട്ട അഞ്ച് മാർക്കിനോ ചിലപ്പോൾ രണ്ടെണ്ണം കൂടി ചേർന്നിട്ട് പത്ത് മാർക്കിനോ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റിൻ്റെ പാർട്ടാണ് അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ടു മാർക്സ് ചോദിക്കാം വട്ട് ഈസ് ബ്രാഞ്ച് ബാങ്കിങ് വട്ട് ഈസ് യൂണിറ്റ് ബാങ്കിങ് അങ്ങനെ ചോദിക്കാറുണ്ട് അഞ്ച് മാർക്കിന് ബാലൻസ് ഷീറ്റ് ഓക്കെ ചോദിക്കാറുണ്ട് അടുത്തത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഒരു ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അത് പത്ത് മാർക്കിനോ അഞ്ച് മാർക്കിനോ വരാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ റൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട് അതും അഞ്ച് മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ രീതിയിലാണ് ഈ ഇതിൽ നിന്ന് ക്വസ്റ്റ്യനുകൾ വരിക അതേപോലെ ബാങ്കിങ് ബാങ്ക് ഫെയിലിയേഴ്സ് ടു മാർക്സിനോ അഞ്ച് മാർക്കിനോ പ്രതീക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ രീതിയിലായിരിക്കും ഈ മൊഴികൂളിൽ നിന്ന് ക്വസ്റ്റിനുകൾ വരിക അടുത്ത മൊഴികൾ മൊഡ്യൂൾ ത്രീ മൊഡ്യൂൾ ത്രീയിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റ് അതിലെ ടൈപ്സ് ഏതെങ്കിലും ടൈപ്സൊക്കെ ടു മാർക്സിനോ ചോദിക്കാറുള്ളുണ്ട് അതേപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാവുന്നതാണ് ചെക്ക് ക്രോസിംഗ് ഓഫ് ചെക്ക് ഡിസോണറിങ് ഓഫ് ചെക്ക് ഡ്രാഫ്റ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രൊമിസണറി നോട്ട് ഇതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ത്രീ മാർക്സ് ഓർ ഫൈവ് മാർക്ക് ടു മാർക്സ് ഓർ ഫൈവ് മാർക്സിൻ്റെ ആയിട്ട് ക്വസ്റ്റിനുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ മണി മാർക്കറ്റ് ഒരു എസ് എ കൊസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അതിലെ ഓരോ ഇൻസ്ട്രുമെൻറ്റും ടു മാർക്സിനൊക്കെ ആയിട്ട് വരാറുണ്ട് അതേപോലെ ഇതിലുള്ള കൊമേഴ്ഷ്യൽ പേപ്പർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ട്രഷറി ബില്ല് ഇത് ടു മാർക്സിനോ ഫൈവ് മാർക്സിനോക്കെ ആയിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റിനുകൾ വരാറ് ഉള്ളത് ഇങ്ങനെ ആയിരിക്കും ഈ തേർഡ് മുടികളിൽ നിന്ന് ക്വസ്റ്റിനുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അടുത്തതാണ് ഇലക്ട്രോണിക് ബാങ്കിങ്ങുമായി ഇ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട മൊഡ്യൂൾ മൊഡ്യൂൾ ഫോർ ലാസ്റ്റ് മൊഡ്യൂള് മൊഡ്യൂൾ ഫോറിൽ നിന്നും വട്ട് ഈസ് ഇലക്ട്രോണിക് ബാങ്ക് ടു മാർക്സ് ചോദിക്കാം ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഓൺലൈൻ ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് യു പി ഐ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ റൈറ്റർ നഫ്റ്റി ആർ ടി ജി എസ് ഐ എം പി എസ് ഡിജിറ്റൽ വാലറ്റ് കോർ ബാങ്കിങ് ഷിഫ്റ്റ് ചെക്ക് ചെക്ക് ട്രാൻസേഷൻ സിസ്റ്റം ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നൊക്കെ ടു മാർക്സിന് വരാം ഇലക്ട്രോണിക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു എസ് എ കൊസ്റ്റ്യന് ഇലക്ട്രോണിക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു എസ് എ കൊസ്റ്റിന് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ അതേപോലെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ മായി ബന്ധപ്പെട്ട അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതിലേതെങ്കിലൊക്കെ പറയുന്ന ഈ ഇലക്ട്രോണിക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അഞ്ച് മാർക്ക് ക്വസ്റ്റ്യനുകളാണ് ഈ മൊഡ്യൂളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇതിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നാല് മൊഡ്യൂളിനും ഓരോ എസ് എ കൊസ്റ്റിനായിരിക്കും ഉണ്ടാവുക നാല് മോഡ്യൂളിനും ഫസ്റ്റ് മൊഡ്യൂളിന് ഏറ്റവും കൂടുതൽ ചാൻസുള്ള റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്കിങ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന രീതിയിലാണ് സെക്കൻഡ് മോഡിവളിൽ നിന്ന് ഒന്നെങ്കിൽ നാഷണലൈസേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രാഞ്ച് ബാങ്കിങ് യൂണിറ്റ് ബാങ്ക് ഗ്രൂപ്പ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനുകൾ പ്രതീക്ഷിക്കാം തേർഡ് മോഡിവുകളിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് മണി മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു എസ് എ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ലാസ്റ്റ് മോഡീവിൽ ഇലക്ട്രോണിക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനുകൾ പ്രതീക്ഷ ഇങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റിനുകൾ ഉണ്ടാവുക ഓക്കെ താങ്ക്